നമസ്കാരം, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഹിരണ്യാക്ഷന്റെ വധം മഹാവിഷ്ണു വരാഹ രൂപത്തിൽ അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിക്കുന്ന രംഗങ്ങളാണ് പറഞ്ഞത്. അതില് മനം നൊന്നിട്ട് ഹിരണ്യകശിപു തപസ്സിന് പോയ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ മഹാവിഷ്ണു വിരോധിയായി തീർന്ന ഹിരണ്യകശിപു അനേക സംവത്സരം അതിഭയങ്കരമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പൊ ബ്രഹ്മാവിന്റെ അടുക്കൽ നിന്നും വളരെ വിശേഷപ്പെട്ട വരാണ് ഹിരണ്യകശിപു ചോദിക്കണേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ ഭൂമിയിലും പാതാളത്തിലും ആകാശത്തിലും വെച്ച് വധിക്കുവാൻ പാടില്ല. പകലും രാത്രിയിലും എന്നെ ആരും വധിക്കരുത്. ആയുധങ്ങളാലോ മറ്റുപകരണങ്ങളാലോ എന്നെ കൊല്ലാൻ പാടില്ല. ദേവന്മാരോ അസുരന്മാരോ യക്ഷ ഗന്ധർവ കിന്നരന്മാരോ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എന്നെ വധിക്കാൻ കഴിയരുത്. മൃഗങ്ങൾക്കോ ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷികൾക്കോ ഒന്നും തന്നെ എന്നെ കൊല്ലാൻ സാധിക്കരുത്. അങ്ങനെ ഈ ത്രിലോകങ്ങളിലും ഉള്ള യാതൊരു വിധ ജീവജാലങ്ങൾക്കും എന്നെ കൊല്ലാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വരാണ് വാങ്ങിയത്. അപ്പോ ഈ തപസ്സിന് പോയ സമയത്ത് ഈ അസുരന്റെ ലോകത്ത് ആരുമില്ല. വളരെ നല്ല സാഹചര്യ. ദേവന്മാര് കയറി ആക്രമിച്ചു. ദേവന്മാര് ശരിക്കും ആക്രമിച്ച അസുരന്മാരെല്ലാം ചിന്തിച്ചെതിരി ഓടി. കാര്യം അവർക്കൊരു ഉത്തമനായ നേതാവ് ആരുമില്ല. അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഈ അംഗക്കനിയൊക്കെ പൂട്ട് നിൽക്കുന്ന ദേവേന്ദ്രൻ നേരെ അന്തപുരത്തിൽ കയറി ക്രയാധു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ കടന്നു പിടിച്ചു. ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നാരദമുനി അവിടെ പ്രത്യക്ഷനായി. നാരദമുനി വന്ന് അവരെ തടഞ്ഞ് ദേവേന്ദ്രനെ മാറ്റിയതിനു ശേഷം ഈ ക്രയാധുവിനെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഈ ക്രയാധു ആ സമയം ഗർഭിണിയായിരുന്നു. അവിടെ വച്ച് ധാരാളം വിഷ്ണു കഥകളും വിഷ്ണു പുരാണങ്ങളും ഒക്കെ ഇങ്ങനെ നാരദൻ ഈ ക്രയാധുവിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാം വയറ്റിലുള്ള കുഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവനിതെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് കഴിഞ്ഞ് ഹിരണ്യകശിപുവിന്റെ തപസ് തീരുന്നതിന് മുമ്പ് തന്നെ നാരദൻ ഈ ക്രയാധുവിനെ തിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവിട്ടു. അങ്ങനെ ഹിരണ്യകശിപു തപസ് കഴിഞ്ഞ് വന്നു. പഴയതിനേക്കാളും കൂടുതൽ ശൗര്യശാലിയായിട്ട് പരാക്രമങ്ങളൊക്കെ അങ്ങ് തുടങ്ങി. സാധുജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുക, വിഷ്ണു എന്ന് വിളിക്കുന്നവരെയൊക്കെ ഉപദ്രവിക്കുക, വിഷ്ണു എന്നുള്ള നാമം പോലും ആരും ഉച്ചരിക്കാൻ പാടില്ല. വിഷ്ണുവിനോ ദേവന്മാർക്കോ ഒന്നും യാതൊരു പൂജകളോ കർമ്മങ്ങളോ ഈ ത്രിഭുവനങ്ങളിൽ ആരും, അദ്ദേഹത്തിന് ഈ ത്രിഭുവനങ്ങളുടെ അവകാശമാണ്. എല്ലാ ഭാവവും വെട്ടിപ്പിടിച്ച് അടക്കി ഭരിക്കുന്ന ആളാണ്. ഈ ത്രിഭുവനങ്ങളിൽ ആരും തന്നെ ഇദ്ദേഹത്തിന്റെ നാമം അല്ലാതെ വേറെ ആരുടെയും ദേവന്മാരുടെ ഒന്നും നാമം അവിടെ പാടില്ല എന്നങ്ങ് ശാസന ഇറക്കി. ഇനി മന്ത്രങ്ങളൊക്കെ ഹിരണ്യകശിപുവേ നമ എന്നേ പാടുള്ളൂ എന്നാണ് പ്രഖ്യാപനം. അങ്ങനെ മഹാഹങ്കാരിയായിട്ട് നിൽക്കുമ്പോ ക്രയാധു പ്രസവിച്ചു. അതിസുന്ദരനായിരിക്കുന്ന ഒരു ബാലൻ, പണ്ട തേജോമയനായിരിക്കുന്ന ഒരു ബാലൻ, അവന് പ്രഹ്ലാദൻ എന്ന പേര് കിട്ടും. വളർന്നു വന്നോണ്ടിരുന്നു. ഈ കുഞ്ഞിലെ ഗർഭസ്ഥരായിരിക്കുമ്പോൾ തന്നെ ഈ മഹാവിഷ്ണുവിന്റെ പുരാണങ്ങളാണ് ഈ കുഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ പരമ വിഷ്ണു ഭക്തനായിട്ടാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അവൻ സദാസമയം വിഷ്ണുഭജനങ്ങളിൽ മുഴുകി. ഈ പഠിക്കാൻ വിട്ടിടത്ത് അവിടെ ചെന്ന ആശ്രമത്തില് സഹപാഠികളോടെല്ലാം ഈ വിഷ്ണു പുരാണ കഥകളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു. ക്രമേണ ഇത് ഹിരണ്യകശിപുവിന്റെ ചെവിയിലെത്തി. ആഹാ, എന്റെ മകൻ തന്നെ എനിക്ക് വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ്. പല രീതിയിൽ ഉപദേശിച്ചു.
ഇപ്പോ ഉപദേശിക്കുമ്പോഴെല്ലാം പ്രഹ്ലാദൻ അച്ഛന്റെ പേരല്ല, നാരായണനാണ് ഈ ലോകത്തുള്ളത്. ദൈവമായിട്ട് നാരായണനാണുള്ളത്. അച്ഛന്റെ പേര് അച്ഛനാരാ ദൈവം. അപ്പൊ നീ പറയുന്നിടത്ത് അത് ഈ തൂണിലായാലും തുരുമ്പിലായാലും സർവടത്തും നാരായണനുണ്ട് എന്നുള്ള ഒറ്റ പിഴിവാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര ദേഷ്യം അങ്ങോട്ടുണ്ടായി. ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പല രീതിയിലും ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞു കടലിലേക്ക് എടുത്തെറിഞ്ഞു. അപ്പൊ കടകലം മാറി ഈ കുഞ്ഞിന് ഒരു പോർണ് പോലും ഇല്ലാതെ അവിടുന്ന് പോരുന്നു. അഗ്നി കൂട്ടിയിട്ട് അഗ്നിക്ക് അകത്തേക്ക് കിട്ടും. അവൻ നാരായണ മന്ത്രം ജപിച്ച് തൊഴുതുകൊണ്ട് അഗ്നിക്കകത്തിരുന്നു. ഒരു ചൂട് അവന്റെ ദേഹത്ത്, ഒരു രോഗത്തിന് പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. വലിയ മതയാനകളുടെ മുമ്പിലേക്ക് എടുത്തെറിഞ്ഞു. മതയാനകളുടെ മുമ്പിൽ മതയാനകൾ കുത്താൻ ചെന്നിട്ട് അവന്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തൊഴുതിട്ട് ഈ തുമ്പികൈ ഉയർത്തി നമസ്കരിച്ചിട്ട് അങ്ങ് മാറി. എല്ലാം കണ്ടിട്ടങ്ങനെ കോപം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മട്ടുപ്പാവില് ഇവൻ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇയാള് മട്ടുപ്പാവിലേക്ക് കയറി വന്നു. ത്രിസന്ധ്യ സമയമാണ്. ആ ത്രിസന്ധ്യ സമയത്ത് പ്രഹ്ലാദൻ നാമജപത്തി മുഴുകിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവനെ, നിന്നെ ബാക്കി ആർക്കും കൊല്ലാൻ കഴിയണില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ വധിച്ചേക്കാം, അങ്ങനെ ഒരു നാശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വാളൂരി അവരെ വെട്ടാനായിട്ടിരുന്നു. അവൻ ചിരിച്ചോണ്ടിരുന്നു. അപ്പോ നാരായണ നാരായണന്ന് പിന്നെ ജീവിക്കുകയാണ്. എങ്കിൽ നിന്റെ നാരായണൻ എന്ത്, അവരെ ആദ്യം ഞാൻ കൊല്ലാം എന്നിട്ട് നിന്നെ കൊല്ലാമെന്ന്. അങ്ങനെ പറഞ്ഞു. അച്ഛാ നാരായണനെ, അച്ഛാ നാരായണനെ ഇവിടെ ബുദ്ധിമുട്ടെന്താ കാണാൻ, എല്ലാ തൂണിലും തുരുമ്പിലും എല്ലാം നാരായണനാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ തൂണിലും ഉണ്ടല്ലോ നിന്റെ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഈ വാളെടുത്ത് തൂണിന്മേലെ കാഞ്ഞു വെട്ടി. ആ വെട്ടിയപ്പോ ഈ തൂണ് പിളർന്നിട്ട് അതിഭീകരമായിരിക്കുന്ന നരസിംഹം അവിടെ അവതരിക്കുകയാണ്. മഹാവിഷ്ണു നരസിംഹ രൂപത്തില് ശരീരമൊത്തം കാട്ടുമനുഷ്യന്റെ ശിരസ് സിംഹത്തിന്റെ ആകൃതിയിൽ അതിഘോരം ഗർജിച്ചുകൊണ്ട് ആ മട്ടുപ്പാവിലേക്ക് ചാടി. ഇതാണോ നിന്റെ നാരായണൻ? എങ്കിൽ അവനെ തന്നെ കൊന്നിട്ടാവാം. അല്ലെ, അവ ഈ നരസിംഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജീവജാലങ്ങളുമായിട്ടൊരു ബന്ധമില്ല. മനുഷ്യന്റെ ശരീരവും സിംഹത്തിന്റെ ഉള്ളിലുമായിട്ട് ഉള്ള ഒരു ജീവി, പുതിയൊരു ജീവനുള്ള വസ്തുവാണ്. ഇത് അങ്ങട്ട് ഹിരണ്യകശിപുവായിട്ട് ഭയങ്കരമായ യുദ്ധം നടത്തി. അതിഭയങ്കര ദന്തയുദ്ധമായിരുന്നു. ആ ദന്തയുദ്ധത്തിൽ അവസാനം ഹിരണ്യകശിപുവിനെ കീഴ്പ്പെടുത്തി. വാതിൽപ്പടിയിലേക്ക് കയറിയിരുന്ന് ഈ ഹിരണ്യകശിപുവിനെ മടിയിലേക്ക് കയറ്റി വെച്ചിട്ട് കൈയട നഖങ്ങൾ കൊണ്ട് നെഞ്ച് വലിച്ചു പിളർന്ന് ആ ചോര പാനം ചെയ്തു. ശരീരമാസകലം പൊട്ടി ഘോരം ഘോരം അട്ടഹസിക്കുകയാണ്. അങ്ങനെ ഈ ഹിരണ്യകശിപുവിന്റെ ജീവൻ അവിടെ വെച്ച് തീരുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ത്രിസന്ധ്യ സമയമാണ്. രാത്രിയിലോ പകലോ അല്ല, ഭൂമിയിലോ ആകാശത്തും പാതാളത്തിലും അല്ല, പഴയര് ഇരുന്നിട്ട് കാലിന്മേലാണ് ഇരിക്കുന്നത്. താഴെ ഭൂമിയിലൊന്നും സ്പർശിച്ചിട്ടില്ല, കാലിന്റെ തുടയിൽ വെച്ചിരിക്കുക. അങ്ങനെ ആ നിമിഷം ഹിരണ്യകശിപു ഈ വരബലമെല്ലാം നശിച്ച് ആ നിമിഷം തന്നെ അന്ത്യശ്വാസം വലിച്ചു. അതിനുശേഷം പ്രഹ്ലാദൻ ഭഗവാനെ വണങ്ങി. നരസിംഹം പ്രഹ്ലാദനെല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് വളരെ നന്നായി ആ രാജ്യം ഭരിച്ചു എന്നാണ് ഈ കഥ പറയുന്നത്. ഈ കഥയുടെ സാരാംശം എന്ന് പറയുമ്പോൾ, ആ ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് എപ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഏതാപത്തിലും നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ നമ്മളോടൊപ്പം കൂടും. നമുക്കൊരിക്കലും അവിടെ അവിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് വിഷമസ്ഥിതി ഉണ്ടായാലും ആ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഗണപതി പുരാണത്തില് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണു വളരെ നാള് ഗണപതിയെ ഉപാസിച്ച് പ്രാർത്ഥിച്ച് തമോ ബലൻസ് നേടിയതിന് ശേഷമാണ് ഈ നരസിംഹാവതാരത്തിന് തയ്യാറെടുത്തതെന്നാണ് ഗണപതി പുരാണത്തിൽ പറയുന്നത്. അതാണ് ഈ ഗണപതി പുരാണത്തില് ഈ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഒക്കെ കഥ പ്രത്യേകമായിട്ട് വരാനുണ്ടായ കാരണം. കാര്യം ഈ ഗണപതിയുടെ പ്രാധാന്യം അവിടെ വിവക്ഷിക്കപ്പെടുന്നുണ്ടെന്നർത്ഥം.
അതുകൊണ്ട് എല്ലാവരും ഭഗവത് സേവ പ്രധാനമായിട്ട് നടത്തി ഈ കാലഘട്ടങ്ങളൊക്കെ കഴിച്ചു കൂട്ടുക. എൻ്റെ കഥകളും പുരാണ കാര്യങ്ങളും ഈശ്വരീയമായിട്ടുള്ള വിഷയങ്ങളും മാത്രം സംവദിക്കുന്ന ഈ ചാനല് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് സ്വജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് ഈ കഥകൾ അവർക്കൂടെ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.